നമസ്കാരം എൻ്റെ പേര് ശ്രീജ എല്ലാവർക്കും ഫോട്ടോ ആൻഡ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലോട്ട് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപതിന് ന്യൂസുകളാണ് അതായത് ഇന്നത്തെ ന്യൂസുകളാണ് സോ നമുക്ക് ടോപ്പിക്സ് നോക്കാം സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് ദസ് പാടും ല എസ് പി ബി നോമോർ അതായത് ലെജൻഡറി പ്ലേ ബാക്ക് സിംഗർ എസ് പി ബാലസുബ്രഹ്മണ്യം ഓർ എസ് പി ബി ആസ് ഹ്യൂസ് നോൺ ടു ഹിസ് ലീജൻ ഓഫ് ഫാൻസ് പാസ്ഡ് ഡിവേ അറ്റ് എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ ചെന്നൈ ഓൺ ഫ്രൈഡേ ആൻഡ് ഹി വാസ് സെവൻറ്റി ഫോർ സോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യം സാർ അദ്ദേഹം ഇപ്പോൾ നിര്യാതനായിരിക്കുകയാണ് ആൻഡ് അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സായിരുന്നു ആൻഡ് മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം വാസ് ഹോസ്പിറ്റലൈസ്ഡ് ഇൻ ഓഗസ്റ്റ് അറ്റ് എൻ ജി എം ഹെൽത്ത് കെയം ആഫ്റ്റർ ടെസ്റ്റിംഗ് പോസിറ്റീവ് ഫോർ കോവിഡ് നയൻറ്റീൻ ആൻഡ് വൈൽ ഹി റിപ്പോർട്ടഡ്ലി ഡിൽ ഡിഡ് വെൽ ഇനിഷ്യലി ഹി ടുക്ക് എ ടേൺ ഫോർ ദ വേഴ്സ് ആൻഡ് വാസ് പുഡ് ഓൺ എ വെന്റിലേറ്റർ ആൻഡ് ഇ സി എം ഒ സപ്പോർട്ട് സോ അദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ആദ്യം പിന്നീട് അദ്ദേഹത്തിന് അതെല്ലാം തന്നെ മാറുകയായിരുന്നു പക്ഷേ പിന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ കുറച്ചും കൂടി വേഴ്സ് ആവുകയായിരുന്നു ആൻഡ് അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു ഓക്കെ ആൻഡ് ഓൺ സെപ്റ്റംബർ സെവൻ ഹി ടെസ്റ്റ് നെഗറ്റീവ് ഫോർ കോവിഡ് നയൻറ്റീൻ ബട്ട് കണ്ടിന്യൂ ടു ബി ഓൺ ദി വെന്റിലേറ്റർ ആൻഡ് ഇ സി എം ഒ ഈവൻ ആസ് ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ പാസ് ഫിസിയോതെറാപ്പി സോ അതായത് അദ്ദേഹം ഈ സെപ്റ്റംബർ സെവനത്തൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം കോവിഡ് നെഗറ്റീവ് ആവുകയാണ് ചെയ്തത് പക്ഷേ സ്റ്റിൽ അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു ആൻഡ് അദ്ദേഹത്തിന് ഇത്തരം ഫിസിയോതെറാപ്പി തെറാപ്പി എല്ലാം തന്നെ പ്രൊവൈഡും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിലുള്ള പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഹി വാസ് ഓൺ ടു വിൻ സിക്സ് നാഷണൽ അവാർഡ്സ് ദെൻ ഹി വാസ് എവാർഡ് ദി പത്മശ്രീ ഇൻ ടു തൗസൻഡ് വൺ ആൻഡ് ദി പത്മഭൂഷൺ ഇൻ ടു തൗസൻഡ് ഇലവൻ ഓക്കെ സോ ഇത്രയുമാണ് ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം ദറ്റ് ഈസ് ബീഹാർ പോൾ ടു ബി ഹെൽഡ് ഇൻ ത്രീ ഫേസസ് ഫ്രം ഒക്ടോബർ ട്വൻറ്റി എയ്ത്ത് ദാറ്റ് ഈസ് ദ ബീഹാർ അസംബ്ലി ഇലക്ഷൻ വിൽ ബി ഹെൽഡ് ഇൻ ത്രീ ഫേസസ് ഫ്രം

ഫോളോയിങ് നെസസ്സറി പ്രിക്കോഷൻസ് ആൻഡ് ഇത്തരം ഇലക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ വിച്ച് മീൻസ് ഈ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും നടക്കാൻ പോകുന്നത് ആൻഡ് കോവിഡ് നയൻറ്റീൻ പേഷ്യൻസിനും ഈ ഒരു ദസ് ഇത്തരം ഇലക്ഷനിൽ പങ്കെടുക്കാവുന്നതാണ് ആൻഡ് അവർക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോളിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് അവർ മാറ്റി വച്ചിരിക്കുകയാണ് ഓക്കെ സോ ഇത്രയുമാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കാം ദർ ഇസ് ഹാബിറ്റാറ്റ് ലോസ് പുഡ്സ് ലയൻ ടെയിൽ മെക്കാവോ ഓൺ ഐ യു സി എൻസ് ഇൻ ഡേഞ്ചർ ലിസ്റ്റ് ഫോർ സിക്സ് ടൈം അതായത് ദ ലയൻ ടെയിൽഡ് മെക്കാവോ വിച്ച് ഈസ് പ്രിമേറ്റ് എൻജമിക് ടു സ്മോൾ ആൻഡ് സിവിയർലി ഫ്രാഗ്മെൻറ്റഡ് റെയിൻ ഫോറെസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ ഗഡ്സ് ഇൻ കർണാടക കേരള ആൻഡ് തമിഴ്നാടു കണ്ടിന്യൂ ടു ബി ഇൻ ദ ഇൻഡേഞ്ചർഡ് കാറ്റഗറി ഓൺ ദി ഐ യു സി എൻ റെഡ് ലിസ്റ്റ് ഓഫ് ത്രട്ടൻഡ് സ്പീഷീസ് സോ അതായത് ഇ ലയൻ ടേൽ മെക്കാവ് എന്ന് പറയുന്നത് ഒരു പ്രിമേറ്റ് എൻഡമിക്കാണ് സോ എന്താണ് ഈ പ്രിമേറ്റ് പ്രിമേറ്റ് മീൻസ് എനി മാമൽ ഓഫ് ദി ഗ്രൂപ്പ് ദറ്റ് ഇൻക്ലൂഡ്സ് ലെമറസ് ദെൻ ലൊരിസസ് ദെൻ ടാസിയേഴ്സ് മങ്കീസ് എയ്സ് ആൻഡ് ഹ്യൂമൻസ് സോ ഇത്രയും കാറ്റഗറിയിൽ വരുന്ന മാമൽസ് അതിനെയാണ് നമ്മൾ എന്താ പ്രിമേറ്റ് എന്ന് പറയുന്നത് സോ ഈ ലയൻ ടൈൽ മെക്കാവ് എന്ന് പറയുന്നത് അത്തരം ഒരു പ്രിമേറ്റാണ് ഓക്കെ ആൻഡ് എൻഡമിക് മീൻസ് എന്താണ് നേറ്റീവ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു എ സെർട്ടൺ പ്ലേസ് ഇറ്റ് മീൻസ് ഒരു ഭാ ഒരു സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന ഒന്ന് ഓക്കെ സോ എൻ്റമിക് മീൻസ് ഇവിടെ പറയാൻ കാരണം എന്താണ് ഈ പറയുന്ന ലയൻ ടീൽ മെക്കാവോ എന്ന് പറയുന്നത് ദറ്റ് ഇസ് സിവിയർലി ഫ്രാഗ്മെൻറ്റഡ് ഫോറസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ ഗഡ്സ് അതും എവിടെയൊക്കെ കർണാടക കേരള തമിഴ്നാട് ഈ ഭാഗങ്ങളായിട്ട് മാത്രമാണ് ഇത്തരം ലയൻ ടീൽ മെക്കാവോന് കാണപ്പെടുന്നത് ആൻഡ് ഇപ്പം ന്യൂസ് എന്നാണ് പറയുന്നത് ഈ കാറ്റഗറിയിൽ വരുന്ന ഇത്തരം ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ഐ യു സി എൻ റെഡ് ലിസ്റ്റ് ഓഫ് ത്രട്ടൺ സ്പീഷീസിനകത്തുള്ള എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് ആറാമത്തെ തവണയും ഓക്കെ ദി ഇൻറ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ റെഡ് ലിസ്റ്റ് ഓഫ് ത്രൻറ്റ് സ്പീഷീസ് ഓൾസോ നോൺ ആസ് ദി ഐ യു സി റെഡ് ലിസ്റ്റ് ഓർ റെഡ് ഡേറ്റാ ലിസ്റ്റ് എന്താ നമുക്ക് നോക്കാം ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ആൻഡ് ഇറ്റ് ഇസ് ദി വേൾഡ്സ് മോസ്റ്റ് കോംപ്രഹൻസീവ് ഇൻവെൻറ്ററി ഓഫ് ദി ഗ്ലോബൽ കൺസർവേഷൻ സ്റ്റാറ്റസ് ഓഫ് ബയോളജിക്കൽ സ്പീഷീസ് സോ ബയോളജിക്കൽ സ്പീഷീസിൻ്റെ ഗ്ലോബൽ കൺസർവേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഇൻവെൻറ്ററി ആയിരുന്നു ഏത് ഈ ഐ യു സി എ റെഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്

ആൻഡ് ദീസ് ക്രൈറ്റീരിയ ആർ റെലവൻറ്റ് ടു ആൾ സ്പീഷീസ് ആൻഡ് ആൾ റീജിയൻസ് ഓഫ് ദി വേൾഡ് ആൻഡ് ഈ കണ്ട ഈ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത്തരം സ്പീഷീസിന് മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നൊന്നും തന്നെ ഇല്ല എല്ലാ സ്പീഷീസിനും അതേപോലെ ഈ വേൾഡിലെ എല്ലാ റീജിയൻസിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ആൻഡ് വിത്ത് ഇറ്റ്സ് സ്ട്രോങ് സയൻറ്റിഫിക് ബേസ് ദി ഐ യു സി എൻ റെഡ് ലിസ്റ്റ് ഇസ് റെക്കഗ്നൈസ്ഡ് ആസ് ദി മോസ്റ്റ് ഒതോറേറ്റേറ്റീവ് ഗൈഡ് ടു ദ സ്റ്റാറ്റസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒതോറേറ്റീവ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ആൻഡ് അക്കോർഡിംഗ് ടു എ ടെക്നിക്കൽ റിപ്പോർട്ട് ദി ടോട്ടൽ വൈൽഡ് പോപ്പുലേഷൻ ഓഫ് ലയൻ ടീൻ മെക്കാവ് കുഡ് ബി എബൌട്ട് ഫോർ തൗസൻഡ് ഇൻഡിവിജ്വൽസ് കൺസിസ്റ്റിംഗ് ഓഫ് ലെസ് ദാൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മെച്ചുവർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഫോർട്ടി സെവൻ ഐസൊലേറ്റഡ് സബ് പോപ്പുലേഷൻസ് ഇൻ സെവൻ ലൊക്കേഷൻസ് ഇൻ ത്രീ സ്റ്റേറ്റ്സ് സോ ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങൾ വിച്ച് മീൻസ് കർണാടക തമിഴ്നാട് കേരളം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ഏതാണ്ട് ഏഴ് ലൊക്കേഷൻസിൽ ഏതാണ്ട് നാൽപ്പത്തി ഏഴ് ഐസൊലേറ്റഡ് പോപ്പുലേഷൻസ് വിച്ച് മീൻസ് സബ് പോപ്പുലേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിച്ച് മീൻസ് നാലായിരം ഇത്തരം ലയൻ ടെയിൽ മെക്കാവോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് മെച്യോർ ആയിട്ടുള്ളവയാണ് ഓക്കെ ആൻഡ് ദ പോപ്പുലേഷൻ ഇസ് എക്സ്പെക്ടഡ് ടു സഫർ എ ഡിക്ലൈൻ ഓഫ് ഓവർ ട്വൻറ്റി പേഴ്സനേജ് ഇൻ ദ നെക്സ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓവിങ് ടു വെരി റീസൺസ് ഇൻക്ലൂഡിങ് ഹണ്ടിങ് റോഡ് കിൽസ് ആൻഡ് ഹാബിറ്റാറ്റ് ലോസ് ഇറ്റ്സ് എ ആൻഡ് ഇനി എന്താണ് ഈ ഒരു ന്യൂസിനകത്ത് പറയുന്ന വേറൊരു കാര്യം ഇനി അങ്ങോട്ടുള്ള ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഈ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനം വെച്ച് കുറയാനാണ് ചാൻസ് അതിന് പല കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഹണ്ടിങ് പിന്നൊന്ന് റോഡ് കിൽസ് റോഡ് വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ പിന്നൊന്ന് ഹാബിറ്റാറ്റ് ലോസ് മീൻസ് അവരുടെ തന്നെ വാസസ്ഥലം നഷ്ടപ്പെടുക ഇതൊക്കെയാണ് ആ കാരണങ്ങൾ ആൻഡ് ദോ കൺസർവേഷൻ സ്റ്റാറ്റസ് ഓഫ് ലയൻ ടൈൽ മെക്കാവോ ഹാഡ് ഇംപ്രൂവ് ഫ്രം എൻഡേഞ്ചേഡ് ഇൻ ദസ്റ്റ്മെന്റ് ഇൻ നൈൻറ്റീൻറ്റി ടു വൾണറബിൾ ഫോർ ഇറ്റ് സ്റ്റാറ്റസ് ഹാസ് റിമൈൻഡ് എൻ ഡേഞ്ചേർഡ് സിൻസ് നയൻറ്റീൻ നയൻറ്റി സിക്സ് സോ ആദ്യം ഈ ഒരു നയൻറ്റീൻ നയൻറ്റിയിലാണ് ഇത്തരം അസസ്മെന്റ് നടക്കുന്നത് അന്ന് ഈ ഈ പറയുന്ന സെയിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് ആയിരുന്നു ആൻഡ് പിന്നീട് നയൻറ്റീൻ നയൻ്റി ഫോറിലേക്ക് അത് എന്താണെന്ന് ചെയ്തത് വൾണറബിൾ ആയിട്ട് ഇംപ്രൂവ് ചെയ്തു പക്ഷേ എന്നാൽ വീണ്ടും നയൻറ്റീൻ നയൻറ്റി സിക്സിൽ അത് എന്ത് തന്നെയായി എൻഡേഞ്ചേഡായി ആൻഡ് സ്റ്റിൽ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇപ്പോൾ ആറാം തവണയും അതെന്ത് തന്നെയാണ് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ലിസ്റ്റിൽ തന്നെയാണ് ഓക്കെ സോ ഇത്രയാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കാം ദർ ഇസ് ടു ട്വൻറ്റി ത്രീ ക്രോർ അപ്ഗ്രേഡ് ഫോർ ഫിഫ്റ്റി സിക്സ് എം ഐ സെവൻറ്റീൻസ് ഇസ് അൺറ്റെനബിൾ സെയ്സ് സി എ ജി ദർ ഇസ് എൻ അപ്ഗ്രേഡ് ഓഫ് നയൻറ്റീ മീഡിയം ലിഫ്റ്റ് എം ഐ സെവൻ്റീൻ ഹെലികോപ്റ്റേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എയർഫോഴ്സ് പ്രൊപോസ്ഡ് ഇൻ ടു തൗസൻഡ് ടു കുഡ് നോട്ട് ബി അച്ചീവ്ഡ് ഈവൻ ആഫ്റ്റർ എയ്റ്റീൻ ഇയേഴ്സ്

ആൻഡ് അതിന് അതെന്ന് പറയുന്നത് ഇപ്പോൾ ഏത് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു മികവ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ആൻഡ് അത് കൺട്രോൾ ആൻഡ് നോളജ് ജനറൽ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഹെലികോപ്റ്റേഴ്സിനെല്ലാം തന്നെ ലിമിറ്റഡ് കേപ്പബിലിറ്റി ആണുള്ളത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഓപ്പറേഷണൽ പ്രിപ്പയർനെസ് ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അതിലൊക്കെ അവർ കോംപ്രമൈസ് ചെയ്യുകയാണ് ആൻഡ് ഇനിയിപ്പോൾ ഇതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്ന ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോയി കാരണം അത് ഈ പറയുന്ന തൊണ്ണൂറ് മീഡിയം ലിഫ്റ്റ് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്റേഴ്സിനകത്തും അമ്പത്താർ എന്ന് പറയുന്നതിൻ്റെ ലൈഫ് തീരാറായി എന്നാണ് പറയുന്നത് വിച്ച് മീൻസ് അവ അത്രമാത്രം ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് ഡിഫെൻസ് കൻക്ലൂഡഡ് എ കോൺട്രാക്ട് വിത്ത് എലിബിറ്റ് സിസ്റ്റംസ് ഓഫ് ഇസ്രായൽ ഫോർ ദി അപ്ഗ്രേഡ് ഓഫ് ഇൻ നയൻറ്റി കോപ്റ്റേഴ്സ് അറ്റ് സിക്സ് എയ്റ്റീൻ പോയിൻറ്റ് ടു ത്രീ ക്രോർ ഇൻ ജനുവരി ടു തൗസൻഡ് സെവൻറ്റീൻ ആഫ്റ്റർ അപഗ്രേഡേഷൻ ഫിഫ്റ്റി സിക്സ് ഓഫ് ദീസ് ഹെലികോപ്റ്റേഴ്സ് വുഡ് ബി ലെഫ്ഡ് വിത്ത് ലെസ് ദൻ ടു ഇയേഴ്സ് ഓഫ് ലൈഫ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് ടു ട്വൻറ്റി ടു പോയിൻറ്റ് നയൻ ടു ക്രോർ ബീങ് ഇൻ ഓൺ ദി അപ്ഗ്രേഡേഷൻ ഇസ് നോട്ട് ജസ്റ്റിഫൈഡ് സോ ഇനി എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ദസ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഇസ്രായേലെ എൽബിറ്റ് സിസ്റ്റംസ് ആയിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർ ഏർപ്പെട്ടിരിക്കുന്നത് ആൻഡ് ടു തൗസൻഡ് സെവൻറ്റീനിൽ ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന അപ്ഗ്രേഡേഷൻ ചെയ്യുകയും ചെയ്തു അത് തൊണ്ണൂറ് കോപ്റ്റേഴ്സിലാണ് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി ചെലവാക്കിയിരിക്കുന്ന എമൗണ്ട് ആണ് സിക്സ് എയ്റ്റീൻ പോയിൻറ്റ് ടു ത്രീ ക്രോർ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ എന്നാൽ ആ അപ്ഗ്രേഡേഷന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ് കോപ്റ്റേഴ്സിനകത്ത് വിച്ച് മീൻസ് ഹെലികോപ്ടേഴ്സിനകത്ത് അമ്പത്താറ് ഹെലികോപ്റ്റേഴ്സിൻ്റെ എന്ന് പറയുന്നത് രണ്ട് വർഷം കൊണ്ട് തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് കണ്ടത് ആൻഡ് ദി എക്സ്പെൻഡിച്ചർ വിച്ച് മീൻസ് ഈ അമ്പത്താറ് ഹെലികോപ്റ്റേഴ്സിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നയൻ ടു അത്രയും ക്രോർ എന്ന് പറയുന്നത് ഒരു രീതിയിലും ജസ്റ്റിഫൈഡ് ആയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ദാറ്റ് ഈസ് ദ ഫിഫ്റ്റി സിക്സ് ഹെലികോപ്റ്റേഴ്സ് വുഡ് ബി ഫേസ്ഡ് ഔട്ട് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സോ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ട് ഈ അമ്പത്താറ് ഹെലികോപ്റ്റേഴ്സ് എന്താവും പൂർണമായിട്ടും ഡീഗ്രേഡ് ആവും ആൻഡ് ഇൻ അഡീഷൻ ഫോർ ദി അപ്ഗ്രഡേഷൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ടു സപ്ലൈ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ക്രോർ വർക്ക് ഓഫ് എസെൻഷ്യൽ കമ്പോണൻസ് ഫോർ വിച്ച് എ കോൺട്രാക്ട് ഹാഡ് ഗെറ്റ് നോട്ട് ബീൻ കൺക്ലൂഡഡ് അതേപോലെ തന്നെ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് എച്ച് എ വി മീൻസ് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡും അതേപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും അവർ ഒരുമിച്ച് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ക്രൂർ അത്രയും വില മതിക്കുന്ന എസൻഷ്യൽ കമ്പോണൻസ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യാമെന്നായിരുന്നു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും തന്നെ കൺക്ലൂഡ് ചെയ്തില്ല വിച്ച് മീൻസ് അവർ അത്രയും എസെൻഷ്യൽ കമ്പോണൻസ് ഒന്നും തന്നെ ഫൈനൽ ആയിട്ട് ഡെലിവറി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് ഇത്രയുമാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത് നോക്കാം

and they met virtually as part of their periodic consultations on the Indo-Pacific region. So, സോ ഈ ഒരു ഗ്രൂപ്പെന്ന് പറയുന്നത് പീരിയോഡിക്കലി അവർ മീറ്റ് ചെയ്യാറുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മീറ്റിംഗിൽ ഇൻഡോ പെസഫിക് റീജിയൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളായിരുന്നു അവർ ചർച്ച ചെയ്തത് ഓക്കെ ആൻഡ് നോട്ടിങ് ദ ഇ ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ കണക്ടിവിറ്റി ആൻഡ് സെക്യൂർ നെറ്റ്വർക്ക്സ് ദ ഒഫീഷ്യൽസ് ഡിസ്കസ് ടു വേസ് ടു പ്രമോട്ട് ദി യൂസ് ഓഫ് ട്രസ്റ്റഡ് വെഞ്ചേഴ്സ് പെർട്ടിക്കുലർലി ഫോർ ദി ഫിഫ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സ് സോ ഫൈവ് ജിനെ കുറിച്ചും അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അവർ നോക്കുന്നത് Trustful idle ventures And in an effort to stop Chinese 5G giant Huawei from setting up shop networks in other countries. യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ദറ്റ് ഇസ് മൈക്കിൾ പോമ്പിയോ ഹാസ് ബീൻ പ്രൊമോട്ടിംഗ് ക്ലീൻ ടെൽകോസ് വിച്ച് മീൻസ് എ ലിസ്റ്റ് ഓഫ് കമ്പനീസ് കൺസിഡർഡ് ബൈ ദി യസ് അഡ്മിനിസ്ട്രേഷൻ ടു ബി ഫ്രീ ഫ്രം സെക്യൂരിറ്റി റിസ്ക് ആൻഡ് ദിസ്ക് ഓഫ് സർവിലിയൻസ് ബൈ ദി ചൈനീസ് ഗവൺമെന്റ് സോ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഫൈവ് ജിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഹുവായി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കാര്യമാണ് വിച്ച് മീൻസ് ഈ ഹുവായ് പോലുള്ള ആ ഒരു കമ്പനി ഫൈവ് ജി എല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നതിന്റെ ബേസിൽ ആ ഒരു ആ ഒരു ആ ഒരു വലിയ ഫേമിന് വിച്ച് മീൻസ് ചൈനീസ് ഫാമാണ് അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ് പല രാജ്യങ്ങളും മെയിനായിട്ട് എന്താണ് ചൈന ചൈനയുടെ ഭാഗത്തുനിന്ന് ദറ്റ് ഇസ് അത്ര ആ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു കമ്പനി വഴി ഈ ആളുകളുടെ എല്ലാം തന്നെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു എന്നൊരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു എസ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും എല്ലാം തന്നെ അത്തരം ഒരു നടപടിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് സോ അത്തരമൊരു സാഹചര്യത്തിൽ യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ദറ്റ് മൈക്കിൾ പോംപിയോ അദ്ദേഹം ഒരു ക്ലീൻ ടെൽ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് അദ്ദേഹം പുറത്തുവിടുകയാണ് ആൻഡ് യു എസ് അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു ക്ലീൻ ടെൽ എന്ന് പറയുന്ന ലിസ്റ്റിനെ അവർ സേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം ഇത്തരം ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള കമ്പനീസ് ഒന്നും തന്നെ സെക്യൂരിറ്റി റിസ്ക് പോസ് എന്നാണ് അവർ പറയുന്നത് അതേപോലെ ചൈനീസ് ഗവൺമെന്റ് കാരണം അവർക്ക് റിസ്ക് ഓഫ് സെർവിലിയൻസ് മീൻസ് ഒബ്സർവേഷൻ ഒന്നും തന്നെ ചൈനീസ് ഗവൺമെന്റ് വഴി ഉണ്ടാവില്ല ഈ കമ്പനീസ് ആണ് എന്നുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആൻഡ് അതർ ടോപ്പിക്സ് ഡിസ്കസ്ഡ് ബൈ ദ കോഡ് ഒഫീഷ്യൽസ് ആസ് പെർ ദി സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡഡ് കൗണ്ടർ ടെററിസം ദെൻ സൈബർ ആൻഡ് മേരിടൈം സെക്യൂരിറ്റി ആൻഡ് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ റീജൻ ഇത്തരം കാര്യങ്ങളും അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ ക്വാഡ് എന്ന് പറയുന്നത് അതെന്താ നോക്കാം ദറ്റ് ഇസ് എ ക്വാഡ് സെക്യൂരിറ്റി ഡയലോഗ് അതാണ് ക്യു എസ് ഡി അല്ലെങ്കിൽ ക്വാഡ് എന്ന് അറിയപ്പെടുന്നതും ഇറ്റ് ഇസ് എൻ ഇൻഫോമൽ സ്ട്രാറ്റജിക് ഫോറം ബിറ്റ്വീൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജപ്പാൻ ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ ദറ്റ് ഇസ് മെയിൻറ്റൈൻഡ് ബൈ സെമി റെഗുലർ സബ്മെറ്റ് ദൻ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചസ് ആൻഡ് മിലിറ്ററി ഡ്രിൽസ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് സോ ഈ ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതായത് സെമി റെഗുലർ സബ്മിറ്റ്സ് നടത്താറുണ്ട് ഇൻഫർമേഷൻ എക്സ്ചേഞ്ചസ് നടത്താറുണ്ട് അതായത് മിലിറ്ററി ഡ്രീൽസ് എല്ലാം തന്നെ ഇവ തങ്ങളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് സോ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഈ ക്വാഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തു നോക്കാം അതെസ് ചൈന എയിംസ് ടു മേക്ക് വൺ ബില്യൺ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഡോസസ് എ ഇയർ അതായത് ചൈനാസ് ആനുവൽ പ്രൊഡക്ഷൻ കെപ്പാസിറ്റി ഫോർ നോവൽ കൊറോണ വൈറസ് വാക്സിൻ വിൽ ടോപ്പ് വൺ ബില്യൺ ഡോസസ് നെക്സ്റ്റ് ഇയർ ഓക്കെ ആൻഡ് കെപ്പാസിറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു റീച്ച് സിക്സ് ടെൻ മില്യൺ ഡോസസ് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ ഈ വർഷത്തെ അവസാനത്തോടുകൂടി അറുന്നൂറ്റി പത്ത് മില്യൺ ഡോസസ് എന്ന രീതിയിലാണ് ചൈനയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്നാൽ അടുത്ത വർഷം ഏതാണ്ട് വൺ ബില്യൺ ഡോസസ് ആണ് ചൈന പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് ചൈന ഹാസ് ഇലവൻ വാക്സിൻ കാൻഡിഡേറ്റ്സ് ഇൻ ഹ്യൂമൻ ട്രയൽസ് വിത്ത് ഫോർ ഓഫ് ദം കറൻ്റ്ലി ഇൻ തേർഡ് ആൻഡ് ഫൈനൽ ട്രയൽസ് അപ്പം ചൈനയെ വെച്ച് നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് പതിനൊന്ന് വാക്സിൻ കാൻഡിഡേറ്റ്സ് ആണുള്ളത് ഹ്യൂമൻ ട്രയൽസിൽ ഓക്കെ ആൻഡ് അതിൽ നാലെന്ന് പറയുന്നത് ഫൈനൽ അതേപോലെ തേർഡ് ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ആൻഡ് ദി ആർ ടാർജറ്റ് എസ് ടു മേക്ക് ടു ബില്യൺ ഡോസസ് ടു ഇനോക്കുലേറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ആൻഡ് ഇവരുടെ ടാർജറ്റ് അവർ എയിം ചെയ്യുന്നത് ടു ബില്യൺ ഡോസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം വേൾഡ് പോപ്പുലേഷൻ്റെ ട്വൻ്റി പെർസെൻറ്റേജിനെങ്കിലും അത് ഉപകാരമാവണമെങ്കിൽ ടു ബില്യൺ ഡോസസ് വേണം

ഒരു രാജ്യത്തിലുള്ള എല്ലാവർക്കും എന്ന രീതിയിലാകരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ സോ നമുക്കിനി എന്താണ് ഈ വാക്സിൻസ് അല്ലെങ്കിൽ വാക്സിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് നോക്കാം ദറ്റ് ഇസ് വാക്സിൻസ് ഹെൽപ്പ് ഡെവലപ് ഇമ്മ്യൂണിറ്റി ബൈ ഇമിറ്റേറ്റിംഗ് ആൻ ഇൻഫെക്ഷൻ സോ ഒരു ഇൻഫെക്ഷൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വാക്സിൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദിസ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഹൗ ഡസ് നോട്ട് കോസ് ഇൽനസ് ബട്ട് ഇറ്റ് കോസ് ദ ഇമ്യൂൺ സിസ്റ്റം ടു പ്രൊഡ്യൂസ് ടീൽ ഇൻഫോസൈറ്റ്സ് ആൻഡ് ആൻറ്റിബോഡീസ് സോ ഈ ടീ ലിംഫോസൈറ്റ്സും അതേപോലെ ആൻറ്റിബോഡീസും പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സോർട്ട് ഓഫ് ഇൻഫെക്ഷനാണ് ഈ വാക്സിൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് ഈ ടീ ലിംഫോസൈറ്റ്സ് ടീ ലിംഫോസൈറ്റ്സ് മീൻസ് ദ ആർ ദി വൺ ഓഫ് ദി മേജർ കമ്പോണൻസ് ഓഫ് ദി അഡാപ്റ്റവ് ഇമ്യൂൺ സിസ്റ്റം ആൻഡ് ദീസ് ഇൻക്ലൂഡ് ഡയറക്ട്ലി ദറ്റ് ഇസ് ദിയർ റോൾസ് ഡയറക്റ്റ്ലി ഇൻക്ലൂഡ് കില്ലിങ് ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് സെൽസ് ആക്ടിവേറ്റിംഗ് അതർ ഇമ്യൂൺ സെൽസ് ആൻഡ് അതാണ് എന്ത് ടീ ലിംഫോസൈറ്റ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് വിച്ച് മീൻസ് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും എങ്ങനെ അവയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഇത്തരം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെല്ലാം തന്നെ നശിപ്പിക്കുക ആൻഡ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ദറ്റ് ഇസ് മറ്റ് ഇമ്മ്യൂൺ സെൽസിനെല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്യും അതാണ് ടീലിംഫോസൈറ്റ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ആൻഡ് ഇനി ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാലും ബൈൻ ടു ദി ബോഡീസ് ഫോറിൻ ഇൻവേഡേഴ്സ് ആൻഡ് സിഗ്നൽ ദി ഇമ്മ്യൂൺ സിസ്റ്റം ടു ഗെറ്റ് ടു വർക്ക് സോ അതായത് ഇപ്പോൾ ഫോറിൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫോറിൻ ഇൻവേഡേഴ്സ് അല്ല നമ്മുടെ ശരീരത്തിൽ കയറി വൈറസോ ബാക്ടീരിയോ നമ്മുടെ ശരീരത്തിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യും ദൈറ്റീസ് ഈ ഫോറിൻ സബ്സ്റ്റൻസിന് ചുറ്റമായിട്ട് ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് അവയെ നശിപ്പിക്കും ആൻഡ് എന്നിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനോട് അതായത് ഇത്തരം ഫോറിൻ സബ്സ്റ്റൻസ് വന്നിട്ടുണ്ട് സോ നമ്മൾ ഗെറ്റ് ടു വർക്ക് നമ്മൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു സിഗ്നൽ പാസ് ചെയ്യും അതാണ് ആൻറ്റിബോഡീസിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് സം ടൈംസ് ആഫ്റ്റർ ഗെറ്റിംഗ് എ വാക്സിൻ ദ ഇമിറ്റേഷൻ ഇൻഫെക്ഷൻ ക്യാൻ കോസ് മൈനസ് സിംറ്റംസ് സജ്ജസ് ഫീവർ സോ നമ്മൾ കുട്ടികൾക്കൊക്കെ വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും സോ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ ചില വാക്സിൻസിനെല്ലാം തന്നെ ഇത്രയും ഫീവർ അതെല്ലാം തന്നെ വരുത്താൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് സോ അതെല്ലാം തന്നെ ഈ വാക്സിൻ്റെ ഒരു ഒരു രീതികളാണ് ഓക്കെ ചില വാക്സിൻസ് കാരണം ഇത്തരം ഫീവർ ഫീവറെല്ലാം വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ ചിലത് അത്രയും സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാക്കുകയില്ല ഓക്കെ ആൻഡ് ദേ ആർ മേഡ് യൂസിംഗ് കിൽഡ് ഓർ വീക്കെൻഡ് വേർഷൻസ് ഓഫ് ദ ഡിസീസ് കോസിങ് ജാം ഓർ പാർട്സ് ഓഫ് ദി ജാം വിച്ച് ഇസ് കോൾഡ് ദി ആൻറ്റിജം ആൻഡ് ഇപ്പം ഈ പറഞ്ഞ വാക്സിൻ അകത്ത് എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുക ഇപ്പം നമ്മളിപ്പോൾ കൊറോണ വൈറസിൻ്റെ വാക്സിൻ കൺസിഡർ ചെയ്യാം ഇപ്പോൾ കോവിഡിൻ്റെ വാക്സിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് വരാൻ കാരണം എന്താണ് കൊറോണ വൈറസ് കാരണം സോ കൊറോണ വൈറസിന്റെ വീക്കെൻഡ് ഫോമോ അല്ലെങ്കിൽ ഡെഡ് ഫോമോ ആയിരിക്കും ഈ വാക്സിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവുക ആൻഡ് ഫോർ സം വാക്സിൻസ് ജനറ്റിക് എൻജിനിയ്സ് യൂസ് ടു മേക്ക് ദി ആന്റിജൻസ് യൂസ്ഡ് ഇൻ ദി വാക്സിൻ സോ എന്തിനാണ് ഈ ആന്റിജൻസ് ഈ വാക്സിനകത്ത് ഉൾപ്പെടുന്നത് വാക്സിനകത്ത് ഉൾപ്പെടുത്തുന്നത് സോ ഇത്തരം ആന്റിജൻസ് ഈ വാക്സിനകത്ത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിവെക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ ശരീരത്തിലെ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പർട്ടിക്കുലർ വൈറസിന്റെ ഡെഡ് ഫോം അല്ലെങ്കിൽ വീക്ക് എൻഡ് ഫോം നമ്മുടെ ശരീരത്തിൽ എൻട്രി ചെയ്യണം പക്ഷേ ശരീരത്തിന് അറിയില്ല ദ അതൊരു വീക്ക് ഫോം ആണ് അതൊരു ഡെഡ് ഫോം ആണെന്ന് ശരീരത്തിന് അറിയില്ല ശരീരത്തിന് എന്തേ മനസ്സിലാവുകയുള്ളു ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യണം അവയെ നശിപ്പിക്കണം ഇത്ര മാത്രമേ ശരീരത്തിന് അറിയുള്ളൂ സോ എന്ത് ചെയ്യും ആൻറ്റിബോഡീസിനെയും ഈ ടീസ് എ ടി ലിംഫോസൈറ്റ് എല്ലാം തന്നെ ബൂസ്റ്റാവും ആൻഡ് എന്ത് ചെയ്യും ആ ഡെഡ് ഫോം അല്ലെങ്കിൽ ആ ഒരു വീക്കെൻഡ് ഫോമിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും പക്ഷേ എന്നാൽ ഈ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും ആൻറ്റിബോഡീസ് നല്ല രീതിയിൽ തന്നെ ജനറേറ്റ് ആവും ആൻഡ് ഈ ആൻറ്റിബോഡീസിന് അത് പിന്നീട് ശീലവും വിച്ച് മീൻസ് ഇത്തരം ടൈപ്പ് ഓഫ് വൈറസ് നമ്മുടെ ശരീരത്തിൽ ഇനി എൻറ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ശരീരത്തിനൊരു പ്രാക്ടീസ് ആവും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതൊരു പ്രാക്ടീസ് ആവും ഓക്കെ സോ അതാണ് ഈ വാക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ഓക്കെ സോ ഇത്രയാണ് വാക്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ആൻഡ് ഇത്രയും ഈ ന്യൂസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത നോക്കാം ദറ്റ് ഇസ് യു എസ് പ്രപ്പോസസ് ചേഞ്ചസ് ടു സ്റ്റുഡൻസ് മീഡിയ വിസാസ് അതായത് ഇൻ ലൈൻ വിത്ത് ദി ട്രംപ് അഡ്മിനിസ്ട്രേഷൻസ് പ്രോഗ്രസീവ് റെസ്ട്രിക്ഷൻസ് ഓൺ വിസാസ് ദ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഹാസ് പ്രപ്പോസ്ഡ് എ റൂൾ ലിമിറ്റിംഗ് ദ ഡ്യൂറേഷൻ ഓഫ് ഇനിഷ്യൽ അഡ്മിഷൻ ഫോർ ഫോറിൻ മീഡിയ വിച്ച് മീൻസ് ഐ വിസാസ് ആൻഡ് സ്റ്റുഡൻറ്റ് വിച്ച് ഇസ് എഫ് വിസാം ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ വിച്ച് ഇസ് ജെ വിസാസ് ഈ മൂന്ന് കാറ്റഗറിയിൽ വരുന്ന വിസാസിനും അവർ എത്ര നാൾ ഇത്തരം ദൈറ്റീസ് യു എസ് നിൽക്കാം എന്നുള്ള കാര്യത്തിൽ ആ ഒരു ഡ്യൂറേഷനിൽ ലിമിറ്റ് കൊണ്ടുവരികയാണ് ഓക്കെ ദസ് ഇനി എന്തൊക്കെയാണ് ഈ മീഡിയ വിസ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ എന്നാണെന്നൊക്കെ നോക്കാം ദസ് മീഡിയ വിസാസ് ഓർ ഐ വിസ എന്ന് പറയും ആൻഡ് ദീസ് വിസാസ് ആഫ് ഫർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഫോറിൻ മീഡിയ വിച്ച് ഇൻക്ലൂഡ്സ് Press members, radio, film, and print industries that are temporarily traveling to the United States to work. And their work must contain informational or educational media activities that are essential to the foreign media function. So, media visas means, അതേറ്റീസ് ഇപ്പോൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട് പോകുന്നത് അവരുടെ പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് അവ ഏത് വേണമെങ്കിലും അതായത് പ്രെസ് മെമ്പേഴ്സോ റേഡിയോ ഫിലിം പ്രിന്റ് ഇൻഡസ്ട്രീസ് ഇവയെല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു മീഡിയ വിസാസ് കൊടുക്കുന്നത് ആൻഡ് ഇത്തരം വിസാസ് യൂസ് ചെയ്ത് അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നതിനകത്ത് ഇത്തരം ഇൻഫോർമേഷനൽ ഓർ എഡ്യൂക്കേഷണൽ മീഡിയ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇനി അടുത്ത വന്നിട്ടാണ് സ്റ്റുഡൻറ്റ് വിസ സോ അതായത് എഫ് ആർ എം വിസയാണ് ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു സ്റ്റഡി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിസ വേണം സ്റ്റുഡൻറ്റ് വിസ വേണം ആൻഡ് ഫോറിൻ നാഷണൽസ് മേ നോട്ട് സ്റ്റഡി ആഫ്റ്റർ എൻറ്ററിങ് ഓൺ എ വിസിറ്റർ വിച്ച് മീൻസ് വി ബി വിസ ഓർ ത്രൂ ദി വിസ വേവേ പ്രോഗ്രാം എക്സപ്റ്റ് ടു അണ്ടർടേക്ക് റീക്രിയേഷണൽ സ്റ്റഡി വിച്ച് മീൻസ് ആസ് പാർട്ട് ഓഫ് എ ടൂറിസ്റ്റ് വിസിറ്റ് സോ അതായത് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പഠിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതൊണ്ടെങ്കിൽ മാത്രമാണ് പറ്റുക അല്ലാതെ നമുക്ക് വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ട് നമുക്ക് യു എസ് സിൽ പഠിക്കാൻ പോകാൻ പറ്റില്ല അതേപോലെ വിസ വെയ്വർ പ്രോഗ്രാം യൂസ് ചെയ്തും നമുക്ക് പറ്റുകയില്ല ആൻഡ് നമുക്ക് പറ്റും എപ്പോഴാണ് നമ്മൾ ടൂറിസ്റ്റ് വിസിറ്റ് നടത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള റീക്രിയേഷണൽ സ്റ്റഡി നടത്താനാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റും ഓക്കെ ഇനി അടുത്തത് ജെ വൺ എന്ന് പറയുന്നത് വിച്ച് മീൻസ് അത് എക്സ്ചേഞ്ച് വിസിറ്റർ വിസയാണ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ അഫെയേഴ്സ് സോ ഇച്ച് മീൻസ് ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നമുക്ക് പറ്റുന്ന ഒന്നാണ് ഈ ഒരു എക്സ്ചേഞ്ച് വിസിറ്റർ വിസ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഈ മൂന്ന് കാറ്റഗറീസ് എന്ന് പറയുന്നത് ആൻഡ് ഇനി എന്താണ് ഈ പുതിയ റൂൾ പറയുന്നത് ദ റൂൾ പ്രപ്പോസസ് ഫിക്സഡ് ടൈം പീരിയഡ്സ് ആൻഡ് എക്സ്റ്റൻഷൻ പീരിയഡ്സ്

വിസ ഹോൾഡേഴ്സ് ഇൻ ദീസ് കാറ്റഗറീസ് ആർ അലൌഡ് ടു റിമെയിൻ ഇൻ ദ യു എസ് ഫോർ ആസ് ലോങ്ങ് ആസ് ദി കണ്ടീഷൻസ് ഓഫ് ദി അഡ്മിഷൻ ആർമെറ്റ് ദർ ഇസ് ഫോർ എക്സാമ്പിൾ ആസ് ലോങ് ആസ് എൻ എഫ് വിസ ഹോൾഡർ ഇസ് എൻറോൾഡ് ഇൻ എ യൂണിവേഴ്സിറ്റി ആൻഡ് മീറ്റിംഗ് അതർ കണ്ടീഷൻസ് സോ അതായത് ഇപ്പം കറന്റ് സിസ്റ്റം അനുസരിച്ച് എന്താണ് ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറീസ് എന്ന് പറയുന്നത് അവർ എന്തിനാണോ യു എസ് വന്നിരിക്കുന്നത് ആ ഒരു അവരുടെ ആ ഒരു മെയിൻ കാര്യം കഴിയുന്നവർ അവർക്ക് യു എസില് നിൽക്കാം എന്നതാണ് ആ ഈ ഇപ്പൊ കറന്റ് നടക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ എഫ് വിസ ഹോൾഡർ വിച്ച് മീൻസ് എന്താണ് സ്റ്റുഡൻറ്റ് വിസയാണ് സോ അവരെന്തിനാണ് വരുന്നത് അവരുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും സോ ആ പർട്ടിക്കുലർ പർപ്പസ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ അവർക്ക് അവിടെ റിസൈഡ് ചെയ്യാം ആൻഡ് ദിസ് റൂൾ ഇഫ് ഫൈനലൈസ്ഡ് വിൽ ചേഞ്ച് ദാറ്റ് ആൻഡ് ഇൻ കേസ് ഇപ്പോൾ ഓൾറെഡി ഫൈനലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ മൂന്ന് കാറ്റഗറിയിൽ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി പറയുന്ന മാറ്റങ്ങൾ ബാധകമായിരിക്കും അല്ലാത്തവർക്ക് ഇനി പുതിയ റൂൾ ഫോളോ ചെയ്താൽ മതിയല്ലോ ആൻഡ് ഇനി എന്താണ് പറയുന്നത് ഇനി പുതിയ റൂൾ ദസ് അണ്ടർ ദി പ്രൊപ്പോസ്ഡ് ന്യൂ പ്രപ്പോസ്ഡ് റൂൾ എഫ് ആൻഡ് ജെ സ്റ്റുഡൻസ് വുഡ് ബി അഡ്മിറ്റഡ് ഫോർ അൻ ഇനിഷ്യൽ പീരീഡ് ഓഫ് ഫോർ ഇയേഴ്സ് ഉള്ളി സോ അവ രണ്ടും എന്താണ് ഒന്ന് എക്സ്ചേഞ്ച് വിസിറ്റർ ആണ് പിന്നെ ഒന്ന് സ്റ്റുഡൻറ്റ് വിസ ആണ് സോ ഈ രണ്ട് കാറ്റഗറീസിൽ വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഇനി ഇനിഷ്യൽ പീരീഡ് എന്ന് പറയുന്നത് നാല് വർഷമായിരിക്കും കാരണം എന്താണ് ദ നോർമൽ ഡ്യൂറേഷൻ ഓഫ് ആൻ അമേരിക്കൻ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എന്ന് പറയുന്നത് നാല് വർഷമാണ് ആൻഡ് ദിസ് റൂൾ ഇസ് ലൈറ്റ് ലൈറ്റ്ലി ടു മീൻ ദാറ്റ് പി എച്ച് ഡി സ്റ്റുഡൻസ് ഹു

റിലവൻറ്റ് ആക്ടിവിറ്റീസ് ഇനിയിപ്പോൾ ഫോറിൻ മീഡിയ വിസ ഹോൾഡേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ അവർക്ക് ഇനിഷ്യലായിട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസത്തിൽ എക്സീഡ് ചെയ്യാത്ത ഒന്നാണ് ആൻഡ് ഫർദർ അവർക്ക് അവരുടെ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ആൻഡ് ദ പ്രൊപ്പോസിഡ് റൂൾസ് ഓപ്പൺ ടു ദി പ്ലിക് ഫോർ കമൻസ് ആൺ ടിൽ ഒക്ടോബർ ട്വൻ്റി സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ആൻഡ് ഇത് പബ്ലിക് ഒപ്പീനിയൻസിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി തിരിസ് ഒക്ടോബർ ട്വൻറ്റി സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി വരെ ഓക്കെ സോ ഇത്രയുമാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കാം ദി ഐ ആർ ഡി എ ഐ ലിസ്റ്റ് എൽ ഐ സി ജി ഐ സി ന്യൂ ഇന്ത്യ ആസ് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് സോ അതായത് എന്താണ് ന്യൂസ് നോക്കാം ദറ്റ് ഇസ് ദി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹാസ് ഐഡന്റിഫൈഡ് ദി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ദെൻ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ആസ് ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻഷുറൻസ് ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വൺ അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് എൽ ഐ സി ജി ഐ സി ആൻഡ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഈ മൂന്ന് ഇത്തരം ഇൻഷുറൻസ് കമ്പനീസിനെയെല്ലാം തന്നെ എന്താ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവരെ ഡി ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്ലി ഇമ്പോർട്ടൻ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് ഐ ആർ ബി എ ഐ മാറ്റിയിരിക്കുകയാണ് ഓക്കെ ആൻഡ് ഗവൺ ദി നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ദി സിസ്റ്റമാറ്റിക് ഇമ്പോർട്ടൻസ് ദ റെഗുലേറ്റർ ഹാസ് ആസ്റ്റ് ദ ത്രീ പബ്ലിക് സെക്ടർ ഇൻഷുറൻസ്

റെഗുലേറ്ററി സൂപ്പർവിഷൻ അവർക്ക് ഇനി ആവശ്യമായിട്ട് വരും ആൻഡ് അതിൻ്റെ ബേസിസിൽ ഇനി ഇവരുടെ ഓപ്പറേഷൻ്റെ നേച്ചർ ദെൻ ഇവരുടെ ഇമ്പോർട്ടൻസ് വിച്ച് മീൻസ് സിസ്റ്റമാറ്റിക് ഇമ്പോർട്ടൻസ് ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ട രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ലെവൽ കൂട്ടണം അതേപോലെ ഇവരുടെ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറിലാണ് ഇവർക്ക് റിസ്ക് ഫേസ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതെല്ലാം തന്നെയാണ് വിറ്റ് മീൻസ് അതിൻ്റെ ബേസിസിലൊരു റിസ്ക് മാനേജ്മെൻറ് കൾച്ചർ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഐ ആർ ഡി ഐ പറഞ്ഞിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം കാരണം ഇവ എന്തിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻഷുറസ് എന്ന ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ഇനി എന്താണ് ഈ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ് ദേ റെഫേർ ടു ഇൻഷുറസ് ഓഫ് സച്ച് സൈസ് മാർക്കറ്റ് ഇമ്പോർട്ടൻസ് ആൻഡ് ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ ഇൻ്റർ കണക്ട്നസ് ഹൂസ് ഡിസ്ട്രെസ് ഓർ ഫെയിലിയർ വുഡ് കോസ് എ സിഗ്നിഫിക്കൻ ഡിസ്ലൊക്കേഷൻ ഇൻ ദ ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ സിസ്റ്റം സോ അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഇത്തരം ഇൻഷുറൻസ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ ഏതെങ്കിലും രീതിയിൽ അവരുടെ സൈസോ അവരുടെ മാർക്കറ്റ് ഇമ്പോർട്ടൻസോ ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ കണക്ടനസോ ഏതെങ്കിലും ഒന്നും തന്നെ ഒന്ന് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ തന്നെ അത് നല്ല രീതിയിൽ ഇഫക്റ്റ് ചെയ്യും അത്തരം അത്രയും ഇപ്പോൾ ഇൻഷുറൻസിനാണല്ലോ പറയുന്നത് ഇൻഷുറൻസ് ഫോംസിൻ്റെ കാര്യം പറയുമ്പോൾ അത്തരം ഇൻഷുറൻസ് കമ്പനീസിനെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ വിറ്റ് മീൻസ് അവയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ എക്കോമിയിലുള്ളത് ആൻഡ് ദേ ആർ പെർസീഡിയേഴ്സ് ഇൻഷുറസ് ദർ ആർ ടു ബിഗ് ഓർ ടു ഇമ്പോർട്ടൻ്റ് ടു ഫെയിൽ വിച്ച് മീൻസ് അവ ഒരു രീതിയിലും ആവാനുള്ള ചാൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഐ ആർ ഡി എ ഐ ഇത്രയും റിഫോംസ് ആയിട്ട് മുന്നോട്ട് വരുന്നത് ഓക്കെ ആൻഡ് ദാസ് ഡി എസ് ഐ ഐസ് ഷുഡ് ബി സബ്ജെക്റ്റഡ് ടു അഡീഷണൽ റെഗുലേറ്ററി മെഷേഴ്സ് ടു ഡീൽ വിത്ത് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് മോറൽ ഹെസ്ആ ഇഷ്യൂസ് സോ അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഇത്തരം ഇൻഷുറൻസ് കമ്പനീസിനെ എല്ലാം തന്നെ വേണ്ട രീതിയിലുള്ള റെഗുലേറ്ററി മെഷേഴ്സ് കൊണ്ടുവരണം കാരണം അവ അത്രമാത്രം സെൻസിറ്റീവ് ആണ് അതാണ് പറഞ്ഞിരിക്കുന്നത് ദറ്റ് ഇസ് ദർ ടു ബിഗ് ടു ഇമ്പോർട്ടൻറ്റ് ടു ഫീൽ സോ അങ്ങനെ അവർക്ക് ഒരു രീതിയിലുള്ള ഫീലും വരാൻ പാടില്ല ഇൻ കേസ് വന്നാലും അത് നമ്മുടെ ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ അത്രമാത്രം എഫക്റ്റ് ചെയ്യും ഓക്കെ സോ ഇത്രയുമാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയലോട്ട് പോകാം ദർ ഇസ് സെസ് പൂർ ഇതാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ദർ ഇസ് ദ സെൻറ്റർ മസ് കീപ് ദ ഫെയ്ത്ത് ഓഫ് പാർലമെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് പീപ്പിൾ ആൻഡ് സ്റ്റോപ്പ് മിസ് യൂസിങ് സെസ് സോ സെസ് എന്ന് പറയുന്നതിനെ മിസ് യൂസ് ചെയ്യുന്നത് സെൻടർ മാക്സിമം അവോയ്ഡ് ചെയ്യണം കാരണം പാർലമെൻറ്റ് സ്റ്റേറ്റ്സ് പീപ്പിൾ ഞങ്ങളെല്ലാവരും അതായത് നമ്മളെല്ലാവരും സെൻട്രൽ ഗവൺമെന്റിനെ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് ആൻഡിതിനകത്ത് നമുക്ക് എന്താണ് സെസ് എന്ന് നോക്കാം സെസ് മീൻസ് എന്താണ് ഞാൻ ബ്രാക്കറ്റിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് വിച്ച് മീൻസ് റെഫറൻസ് പോയിന്റ് ആണ് സോ സെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടാക്സ് ഓൺ ടാക്സ് ആൻഡ് യൂഷ്വലി ലിവീഡ് ഓൺ ഫോർ സ്പെസിഫിക് പർപ്പസസ് സോ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ടാക്സിൻ്റെ മീതിയുള്ള ടാക്സ് ആണ് ഏത് എന്ന് പറയുന്നത് ആൻഡ് വൺസ് ഇറ്റ്സ് പർപ്പസ് ഇസ് സോൾവ് ദെൻ ദേ ആർ സ്റ്റോപ്പ് ആൻഡ് സെസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ എന്ത് പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണോ അത് കളക്ട് ചെയ്യുന്നത് ആ ഒരു പേർപ്പസ് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ സെസ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഡിഫറൻസ് ബിറ്റ്വീൻ സെസ് ആൻഡ് ടാക്സ് ദറ്റ് ഈസ് സെസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ടാക്സസ് ആസ് ഇറ്റ് ഇസ് ഇമ്പോസ്ഡ് ആസ് ആൻ അഡീഷണൽ ടാക്സ് ബിസൈഡ്സ് ദി എക്സിസ്റ്റിംഗ് ടാക്സ് ദറ്റ് ഇസ് ടാക്സ് ഓൺ ടാക്സ് നമ്മളിപ്പോൾ ഓൾറെഡി ടാക്സ് പേ ചെയ്യുന്നുണ്ട് അതിൻ്റെ മീതേ വരുന്ന അഡീഷണൽ ആയിട്ടുള്ള ടാക്സ് ആണ് ഈ സെസ് എന്ന് പറയുന്നത് അതുകൊണ്ട് സെസ്സും ടാക്സും ഒന്നല്ല ഓക്കെ ഇനി വേറൊരു ഡിഫറൻസ് ദറ്റ് ഇസ് അനദർ ഡിഫറൻസ് ലൈസ് ഇൻ ദ വേ ദ റവന്യൂ റെക്കവേഡ് ഫ്രം സെസ് ഇസ് മെയിൻറ്റെയിൻഡ് ഇപ്പോൾ സെസ് വഴി നമ്മൾ കളക്ട് ചെയ്യുന്ന റവന്യൂ നമ്മൾ അതങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടാക്സ് വഴി കിട്ടുന്ന റവന്യൂ നമ്മൾ അതങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതാണ് ഇത്തരം മറ്റൊരു ഡിഫറൻസ് കാണിക്കുന്നത് ദറ്റ് ഇസ് വൈൽഡ് റവന്യൂ ഫ്രം ടാക്സസ് ലൈക് ഇൻകം ടാക്സ് ഇസ് കെപ്റ്റ് എൻ ദി കസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് ദി ഗവൺമെൻറ് ക്യാൻ യൂസ് ഇറ്റ് ഫോർ എനി പർപ്പസ് ഇറ്റ് ഡീംസ് വിത്ത് ദ റവന്യൂ കമ്മിങ് ഫ്രം സെസ് ഇസ് ഫസ്റ്റ് ക്രെഡിറ്റഡ് ടു ദി കൺസോളിഡേറ്റഡ് ഫണ്ട്

പക്ഷേ എന്നാൽ സെസ് വഴി കളക്ട് ചെയ്യപ്പെട്ട ഇത്രയും റവന്യൂ നമ്മൾ ഇതേപോലെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ തന്നെയാണോ ആദ്യം പ്ലേസ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ നമ്മൾ പാർലമെൻറ്റിൽ നിന്നും വേണ്ട രീതിയിലുള്ള അപ്രോപ്രിയേഷൻ വിച്ച് മീൻസ് നമ്മൾ അത്ര അത്രമാത്രം കരുതലെടുത്ത് അല്ലെങ്കിൽ പാർലമെൻറ്റ് വഴി നമുക്കൊരു അനുമതി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സെസ്സുകൾ എടുക്കുക ആൻഡ് സെസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ സ്പെസിഫിക് പേർപ്പസ് ഏതാണ് അതിനു വേണ്ടി മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഓക്കെ ആൻഡ് ഇനി അനന്ത മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ടാക്സ് ആൻഡ് സെസ് ഇസ് ദാറ്റ് ദി പ്രൊസീജ് ഓഫ് ദ സെസ് മേ ഓ മേ നോട്ട് ബി ഷെയർ വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻസ് വയൽ ദ് ടാക്സ് ഹാവ് ടു ബി ഷെയർ സോ അതായത് ഇനി ഇപ്പോൾ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ സെസ് സെസ് വഴി റവന്യൂ കളക്ട് ചെയ്യുന്നു അതേപോലെ ടാക്സ് വഴി റവന്യൂ കളക്ട് ചെയ്യുന്നു ഈ സെസ് വഴി കളക്ട് ചെയ്യുന്ന ഈ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ട് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാതിരിക്കാം അത് ലൈക്ക് ഒരു ഓപ്ഷനാണ് പക്ഷേ എന്നാൽ ടാക്സ് വഴി കളക്ട് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ സംസ്ഥാന ഗവൺമെൻറുകളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്

ഓപ്പറേറ്റിംഗ് ഓൺ ദ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ പൊല്യൂട്ടർ പേ പേസ് മീൻസ് എന്താണ് നമ്മളാണ് പൊല്യൂട്ട് ചെയ്യുന്നത് സോ നമ്മൾ തന്നെ പേ ചെയ്യണം വിച്ച് മീൻസ് നമ്മളാണല്ലോ ഇത്തരം എനർജീസ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് സോ നമ്മൾ തന്നെ അത് പേ ചെയ്യണം എന്ന പ്രിൻസിപ്പിളാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ അടുത്തത് കൃഷി കല്യാൺ സെസ് വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ ടു പ്രൊവൈഡ് അഡീഷണൽ സപ്പോർട്ട് ടു ഫാമേഴ്സ് ഫോർ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് റിലേറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ് കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് കൃഷി കല്യാൺ സെസ് ദെൻ സ്വച്ഛ് ഭാരത് സെസ് വിറ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് വിത്ത് ഒബ്ജെക്റ്റീവ് ഓഫ് ഡെലിവറിങ് എ ക്ലീൻ ഇന്ത്യ ആൻഡ് ഇറ്റ് ഇസ് ലിവഡ് അറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ഓൺ ആൾ ടാക്സിബിൾ സർവീസസ് ടു ഫണ്ട് സ്വച്ഛ് ഭാരത് ഇനിഷ്യേറ്റീവ്സ് ക്ലീൻ ഇന്ത്യ എന്നതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ സ്വച്ഛ് ഭാരത് സെസ് എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് എന്ന രീതിയിലാണ് പേ ചെയ്യുന്നത് ഓക്കെ സോ ഇത്രയാണ് ഈ സെസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നോക്കാം ദി ലേറ്റസ്റ്റ് ഓഡിറ്റ് ഓഫ് ദി യൂണിയൻ ഗവൺമെൻറ്സ് അക്കൗണ്ട്സ് ടേബിൾഡ് ഇൻ പാർലമെൻറ്റ് ദിസ് വീക്ക് റിവീൽസ് ദാറ്റ് ദി ഫിനാൻസ് മിനിസ്ട്രി ക്വയറ്റ്ലി റിട്ടൈൻഡ് ഓവർ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ആൾ സെസ് കലക്ഷൻസ് ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ഇൻ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ നേരത്തെ പറഞ്ഞ പോലെ സെസ് വഴി കളക്ട് ചെയ്യുന്ന എമൗണ്ട് വിച്ച് മീൻസ് റവന്യൂ നമ്മൾ എവിടെയാണ് ആദ്യം പ്ലേസ് ചെയ്യാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ് പക്ഷേ എന്നാൽ ഇപ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിക്കുന്ന ഓഡിറ്റ് വിറ്റ് മീൻസ് ടു തൗസൻഡ് എയ്റ്റീൻ നയൻ്റീൻ പ്രകാരമുള്ള ഓഡിറ്റിൻ്റെ കിട്ടിയ എമൗണ്ട് സെസ് കളക്ഷൻ വഴി കിട്ടിയ എമൗണ്ടിനകത്ത് ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ സി എഫ് ഐയിൽ പ്ലേസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അതാണ് റീറ്റെയിൻഡ് റീറ്റെയിൻ മീൻസ് ഹോൾഡ് ഓൺ ചെയ്തു എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ആസ് മെനി ആസ് തേർട്ടി ഫൈവ് ഡിഫറെൻസസ് ലെവീസ് ആൻഡ് ചാർജസ് ഈൽഡ് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്ക് ക്രോർ എന്ത് ചെയ്യുക

ഓക്കെ ആൻഡ് ഇനി പറയാൻ പോകുന്നത് ദിസ് നോട്ട് ഓൺലി ഹെൽഡ് അണ്ടർ സ്റ്റേറ്റ് ഇന്ത്യസ് റവന്യൂ ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്പേഴ്സ് ബറ്റ് ഓൾസോ മെൻസ് ദാറ്റ് ദി പർപ്പസ് ഫോർ വിച്ച് പാർലമെന്റ് അപ്രൂവ്സ്ഡ് സച്ച് സെസ്സസ് ബീറ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വെ നോട്ട് മെറ്റ് സോ അതായത് ഇത്തരം ഒരു കണക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇന്ത്യയുടെ റവന്യൂ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ട് എന്ന് മാത്രം തന്നെയല്ല ഇത്തരം ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഇസ് ഇപ്പം പല രീതിയിലാണോ സെസ് കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന ഈ സെസ് എന്ന് പറയുന്നത് വേണ്ട രീതിയിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടിയാണ് ഓക്കെ ആൻഡ് ദി സി എ ജി ഓഫ് ഇന്ത്യ ഹാസ് നോട്ട് ഫോർ ദി ഫസ്റ്റ് ടൈം ദി ഫിനാൻസ് മിനിസ്ട്രി ടു ടേക്ക് ഇമ്മീഡിയറ്റ് കറക്റ്റ് ആക്ഷൻ ആൻഡ് ഇതിന് മുൻപും കൺട്രോൾ ആൻഡ് ഓർഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അദ്ദേഹം ഇതേപോലെ തന്നെ ഫിനാൻസ് മിനിറ്ററിയോട് ഇത്തരം കറക്റ്റീവ് ആക്ഷൻസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇത് ആദ്യമായിട്ടല്ല and over 10 years not a paisa of the 1.25 lakh crore of cess collected on crude oil was transferred to an oil industry development body it was meant to finance മെൻ ടു ഫിനാൻസ് സോ അതായത് ഇനി കഴിഞ്ഞൊരു പത്ത് വർഷം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന കാറ്റഗറി വഴി കളക്ട് ചെയ്തിരിക്കുന്ന സെസ് വിച്ച് മീൻസ് ഏതാണ്ട് വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്ക് ക്രൂർ ആണ് വരുന്നത് ആ ഒരു എമൗണ്ടിൽ നിന്നും ഒരു പൈസ പോലും ഇതുവരെ ഒരു ഇൻഡസ്ട്രി ദൈറ്റ് ഈസ് ഓയിൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബോഡിക്കും അവർ കൊടുത്തിട്ടില്ല and part of the says collected as additional excise duties on petrol diesel ostensibly to finance roads and infrastructure was similarly retained in the cfi he ostensibly means as appears or is stated to be true but നോട്ട് നെസസറി ഓക്കെ സോ അതായത് ഇപ്പൊ നമ്മൾ ഈ പെട്രോൾ ആൻഡ് ഡീസൽ ഈ രണ്ട് കാര്യങ്ങൾ വഴി കളക്ട് ചെയ്യുന്ന ഇത്തരം അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടീസ് എല്ലാം അതും ഒരു ഫോം ഓഫ് സെസ് ആണ് ആൻഡ് അത് ഹെഫ്റ്റി മീൻസ് ഹെവി എന്നാണ് അതായത് ഹ്യൂജ് എമൗണ്ട് ആണ് അങ്ങനെ സെസ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് ആൻഡ് ഇത്തരം എമൗണ്ട്സും ഈ പറഞ്ഞ സി എഫ് ഐക്ക് അത് ഉൾപ്പെടുത്തുന്നില്ല റീറ്റെയിൻ ചെയ്യണം റീറ്റെയിൻ ചെയ്യുന്ന മീൻസ് ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ് എന്നാൽ ഈ എമൗണ്ട് എല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മീൻസ് എസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വർക്സിന് വേണ്ടിയിട്ടാണ് പക്ഷെ എന്നാൽ ഒസ്റ്റെൻസിബിളി ഒസ്റ്റൻസിബ്ലിയാണ് അങ്ങനെ കളക്ട് ചെയ്യുന്നത് വോട്ട് ഇസ് ഒസ്റ്റൻസിബ്ലി ഒസ്റ്റെൻസിബ്ലി മീൻസ് ആസ് എപ്പിയേഴ്സ് ഓർ എ സ്റ്റേറ്റ് ടു ബി ട്രൂ ദോ നോട്ട് നെസസറി അതായത് നമുക്ക് അങ്ങനെ തോന്നും എപ്പിയർ ടു ബി ട്രൂ പക്ഷെ എന്നാലത് അങ്ങനെ ആകണമെന്നില്ല സോ അതായത് റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വർക്കിന് വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നത് നമുക്ക് തോന്നും പക്ഷെ മേ ബി അങ്ങനെ ആവണമെന്നില്ല ആൻഡ് അത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഇപ്പോൾ ഈ സി എഫ് ഐക്ക് അത് അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് ഓവർ വിച്ച് ദി സെന്റർ ആൻഡ് സെവറൽ സ്റ്റേറ്റ് ഹാവ് നവ് ലോക്ഡ് ഹോർൺസ് വാസ് നോട്ട് സ്പെയർഡ് ഐ ദർ വിത്ത് ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ക്രൂ നോട്ട് റിമിറ്റഡ് ടു ഇറ്റ്സ് റൈഫുൾ അക്കൗണ്ട് ഓവർ ദി ഫസ്റ്റ് ടു ഇയേഴ്സ് ഓഫ് ജി എസ് ടി സോ ഇനി ജി എസ് ടി കോമ്പൻസേഷൻ സെസ് അതിന് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് അതാണ് നൗ ലോക്ട് ഹോൺസ് എന്ന് പറയുന്നത് ഓക്കെ ലോക്ക് ഡോൺസ് മീൻസ് തങ്ങളിൽ തർക്കമുണ്ടായെന്നാണ് ആൻഡ് ആ ഒരു സെസ്സിനെയും അവർ വെറുതെ വിട്ടിട്ടില്ല സ്പെയർ ചെയ്തിട്ടില്ല ആൻഡ് ദാറ്റ് ഈസ് ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻ്റി ടു ക്രോർ എന്ന് പറയുന്നത് ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്ത് ആദ്യത്തെ രണ്ട് വർഷം ആ ഒരു കാരണം കൊണ്ട് വന്നിരിക്കുന്ന ഒരു ലോസ് ആണ് ഈ പറയുന്ന ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി ടു എന്ന് പറയുന്നത് ആൻഡ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ ആ ഒരു കാര്യത്തിലും തീരുമാനം ഉണ്ടായിട്ടില്ല ആൻഡ് വേഴ്സ് കോമ്പൻസേഷൻ സെസ് ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ്സ് അക്കൗണ്ടഡ് ആസ് ഗ്രാൻഡ് ഇൻ എയ്ഡ്സ് ടു സ്റ്റേറ്റ്സ് ഡി സ്റ്റാർട്ടിങ് ദി സെൻട്രൽ സ്റ്റേറ്റ്സ് ഫിസിക്കൽ മാത്ത് ആൻഡ് ഈ കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന രീതിയിലാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് ആൻഡ് അതാണ് ഏറ്റവും വേഴ്സായ ഒരു കാര്യം ഇനി എന്താണ് ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് നോക്കാം ഇതിൽ നമ്മൾ റെഫർ ചെയ്യേണ്ട സെക്കൻഡ് പോയിൻ്റ് ആണ് സോ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മണി കമ്മിങ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ഫോർ എ സ്പെസിഫിക് പ്രോജക്റ്റ് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് മണി അതിനാണ് ഗ്രാൻഡ് എൻ എയ്ഡ് എന്ന് പറയുന്നത് ആൻഡ് സെർച്ച് ഫണ്ടിങ് ഇസ് യൂഷ്വലി വെൻ ദ ഗവൺമെൻറ് ആൻഡ് ദ ലെജിസ്ലേച്ചർ ഡിസൈഡ് ദാറ്റ് ദി റെസിപ്പിയൻ ഷുഡ് ബി പബ്ലിക്ലി ഫണ്ടഡ് ബട്ട് ഓപ്പറേറ്റ് വിത്ത് റീസണബിൾ ഇൻഡിപെൻഡൻസ് ഫ്രോം ദി സ്റ്റേറ്റ് സോ ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റും അതുപോലെ ലെജിസ്ലേച്ചർ അവർ ഒരുമിച്ചാണ് ഈ ഒരു എമൗണ്ടിനെ കുറിച്ച് തീരുമാനിക്കുന്നത് ദാറ്റ് ഈസ് ആ പർട്ടിക്കുലർ എമൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യും എന്ന രീതിയിലാണ് ഓക്കെ സോ അതാണ് ഗ്രാൻഡൻ എന്ന് പറയുന്നത് ഈ ഈ ജി എസ് ടി ഭാഗമായിട്ടൊരു ആക്ട് ഉണ്ട് ദറ്റ് ഇസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് ടു തൗസൻഡ് സെവൻ്റീൻ സോ ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നത് എന്താണ് ആൻഡ് ദിസ് ആക്ട് വാസ് ഇൻ ആക്റ്റഡ് ടു ലിവ് ഈ കോമ്പൻസേഷൻസസ് ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ടു ദി സ്റ്റേറ്റ്സ് ഫോർ ദി ലോസ് ഓഫ് റവന്യൂ എറൈസിങ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വിത്ത് ഇഫെക്ട് From the date from which the provisions of the Central Goods and Services Tax Act is brought into force for a period of five years or for such period as may be prescribed on the recommendations of the GST Council. സോ അതായത് ഈ കോമ്പൻസേഷൻ സെസ് എല്ലാം തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ആക്റ്റാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്ട് ടു തൗസൻഡ് സെവൻറ്റീൻ ആ ഒരു ആക്ട് പ്രകാരം പറയുന്നത് ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് ദ ഇപ്പോൾ പറയുന്നത് എത്രയാണ് ടു തൗസൻഡ് സെവൻറ്റീനിലെ ജൂലൈ ഫസ്റ്റ് അന്ന് മുതൽക്കാണ് ഈ ഒരു ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നത് സോ അന്ന് മുതൽക്ക് പിന്നീടുള്ള അഞ്ച് വർഷത്തേക്ക് ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ലോസ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് പറയുന്നത് ഇനി അതല്ല അഞ്ച് വർഷമല്ലാന്ന് ഉണ്ടെങ്കിൽ ജി എസ് ടി കൗൺസിലെത്രയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത്രയും നാളത്തേക്കും ഇതേപോലെ ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ജി എന്ത് ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം സോ ഈ ഒരു ജി എസ് ടി കോമ്പൻസേഷൻ്റെ ഒരു ഒരു രീതി അങ്ങനെയാണ് സോ അങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് ഗ്രാൻസ് ആൻഡ് എയ്ഡ് എന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആൻഡ് അതാണ് ഏറ്റവും വേഴ്സായ കാര്യം എന്നാണ് പറയുന്നത് ഓക്കെ

ഇനി സെയിം തന്നെയാണ് കസ്റ്റംസിനെ നോക്കുമ്പോഴും ഈ സെയിം അവസ്ഥ തന്നെയാണ് ആ ഒരു കസ്റ്റംസിന് വേണ്ടിയിട്ട് ഒരു രീതിയിലും ഫണ്ട് മാറ്റി വെച്ചിട്ടില്ല ആൻഡ് നൺ ഓഫ് ദീസ് ലാബ്സസ് ക്യാൻ ബി കൺസിഡേർഡ് ഇൻ അഡ്വേർട്ടൻ സോ ഇൻ അഡ്വാണ്ടൻ മീൻസ് ആക്സിഡൻറ്റൽ സോ ഇത്തരം ലാബ്സസ് എല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത് ആക്സിഡന്റൽ ആയിട്ടാണ് അറിയാതെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആൻഡ് ഇറ്റ് ഇസ് നോ സീക്രെ ദി സെൻറ്റേഴ്സ് റിലയൻസ് ഓൺ സെസ്സസ് ആൻഡ് സർ ചാർജസ് ടു റേസ് റവന്യൂ ഹാസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻലി സിൻസ് ദി സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ദി ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സസ് വാസ് റേസ്ഡ് ടു ഫോർട്ടി ടു പെർസെൻറ്റേജ് ഇൻ ലൈൻ വിത്ത് ദി ഫോർട്ടീൻത്ത് ഫിനാൻസ് കമ്മീഷൻസ് സജഷൻസ് സോ ഫോർട്ടീൻത്ത് ഫിനാൻസ് കമ്മീഷൻ്റെ സജഷൻ പ്രകാരം ഇത്തരം അതായത് സംസ്ഥാനങ്ങളുടെ ഷെയർ എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് ഇപ്പോൾ ടാക്സിൻ്റെ കാര്യം നോക്കുമ്പോൾ അവർ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ശതമാനമാക്കി മാറ്റിയിരിക്കുകയാണ് സോ ആ നാൽപ്പത്തിരണ്ട് ശതമാനമാക്കി മാറ്റി ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യുന്നത് ഇത്തരം സെസ്സുകൾ ദെൻ സോ ചാർജസ് ഇതെല്ലാം തന്നെയാണ് ആൻഡ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് അവരവരുടെ റവന്യൂ കൂട്ടുന്നത് ആൻഡ് ഇതെന്ന് പറയുന്നത് അത്ര വലിയൊരു സീക്രട്ട് അതായത് രഹസ്യമായ കാര്യമൊന്നും തന്നെയല്ല ആൻഡ് Cess receipts are not part of this pool, and though it is arguable whether such levies are in sync with the nation trying to simplify its tax regime, their intended use to fund specific public spending needs serves as an acceptable rationale provided it is adhered to. ആൻഡ് വിത്ത് ദ ക്ലൈമറ്റ് ഓഫ് ഡിസ്ട്രസ്റ്റ് ഹോവറിംഗ് ഓവർ ഇന്ത്യാസ് ഫെഡറൽ പോളിറ്റി ഇറ്റ് ബീറ്റ് ഓവർ ദി ജി എസ് ടി കോമ്പേഷൻ ഡിസ്പ്യൂട്ട് ഓർ ദി പാസേജ് ഓഫ് ഫാം സെറ്റർ ബിൽസ് വിതഔട്ട് ടേക്കിംഗ് സ്റ്റേറ്റ്സ് ഓൺ ബോർഡ് ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ഫോർ ദി സെന്റർ ടു റീബിൽഡ് ബ്രിഡ്ജസ് സോ അതായത് സെസ് റെസീപ്സ് എന്ന് പറയുന്നത് ഈ ഒരു പൂളിൻ്റെ ഭാഗമല്ല കാരണം സെസ് റെസീപ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ടാക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നല്ല ഓക്കെ ആൻഡ് ഇനി പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ പോളിറ്റി അവിടെ ഫേസ് ചെയ്യുന്ന പോലെ ഡിസ്ട്രസ്റ്റ് വിച്ച് മീൻസ് സ്റ്റേ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള പല പ്രശ്നങ്ങൾ അതിൽ ആദ്യത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ജി എസ് ടി കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ടാണ് ഒന്ന് ഫാം സെക്ടർ ബിൽസ് ഈ രണ്ട് കാര്യങ്ങളും ദൈറ്റ് ഇസ് ഇപ്പോൾ ജി എസ് ടി കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ടിനകത്ത് അതെന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അതിന് ഇപ്പോൾ ഫാം സെക്ടർ ബിൽസ് എല്ലാം തന്നെ പാസ്സായ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംസ്ഥാന ഗവൺമെൻ്റുകളെ ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് പാസ് സോ ഈ ഡിസ്ട്രസ് എല്ലാം തന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത്തരം ഗ്യാപുകളെല്ലാം ഫില്ലൈൻസ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ബ്രിഡ്ജസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കാന്ന് പറയുന്നത് റീബിൽഡ് ബ്രിഡ്ജസ് മീൻസ് ഇവയ്ക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റുന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ആക്ഷൻസ് മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ഓക്കെ ഇനി എന്താണ് ഈ ജി എസ് ടി കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ട് ഞാൻ ബ്രാക്കറ്റിൽ ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് റെഫർ ചെയ്യാം ദാറ്റ് ഈസ് ജി എസ് ടി റവന്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് വിത്ത് കോമ്പൻസേഷൻ ഫണ്ട് എക്സ്പെക്ടഡ് ടു ഹാവ് ഓൺലി എബൌട്ട് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ക്രോർ ത്രൂ സെസ് എക്യൂറൽസ് സോ അതായത് നമുക്ക് മൂന്ന് ലക്ഷം കോടി രൂപ നമുക്ക് ജി എസ് ടി റവന്യൂ ക്യാപ്പ് വന്നു എന്നുണ്ടെങ്കിൽ അതിൽ അറുപത്തയ്യായിരം കോടി രൂപ എന്ന് പറയുന്നത് എങ്ങനെ മാറി സെസ് കളക്ട് ചെയ്തു അതെൻ ആ വഴി നമുക്ക് ആ ഒരു എമൗണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ എന്നാൽ പിന്നീടുള്ള ബാലൻസ് എത്രയാണ് ടു പോയിന്റ് ത്രീ ഫൈവ് ലാക്ക് ക്രൂറാണ് ആൻഡ് അതിനകത്ത് നയൻറ്റി സെവൻ തൗസൻഡ് ക്രൂർ എന്ന് പറയുന്നത് ജി എസ് ടി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ ഒരു എമൗണ്ടിൻ്റെ ഒരു ഒരു ഡെഫിസിറ്റ് ആണ് ഓക്കെ ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വൺ പോയിൻറ് ത്രീ ലാക്ക് ക്രൂറാണ് ആൻഡ് അതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണം സംഭവിച്ച സംഭവിച്ചൊന്നാണ് സോ ഇത്രയും എമൗണ്ടിൻ്റെ ഗ്യാപ്പാണ് വന്നത് സോ ഇത്രമൊരു ജി എസ് ടി റവന്യൂ ഗ്യാപ്പ് വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു ജി എസ് ടി കോമ്പൻസേഷൻ ആക്റ്റുണ്ട് ആ ഒരു ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് ഇത്രയും എമൗണ്ടുകളെല്ലാം തന്നെ വേണ്ട രീതിയിൽ കളക്ട് ചെയ്ത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണോ ഈ ഒരു ഡെഫിസിറ്റ് വന്നത് അത് കോമ്പൻസേറ്റ് ചെയ്യുക അതാണ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് പക്ഷേ എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് രണ്ട് ഓപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ടു പോയിന്റ് ത്രീ ഫൈവ് ലാക്ക് എന്ന് പറയുന്ന ആ ഹോൾ എമൗണ്ട് ടു പോയിന്റ് ത്രീ ഫൈവ് ലാക്ക് ക്രോർ എന്ന് പറയുന്ന ആ ഒരു ഹോൾ എമൗണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കടം വാങ്ങണം ഓക്കെ രണ്ടാമത്തേത് ഈ പറയുന്ന നയൻറ്റി സെവൻ തൗസൻഡ് ക്രൂർ വിച്ച് ഈസ് ഈ ഒരു ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്ന ആ ഒരു എമൗണ്ട് മാത്രം ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ആ വന്ന ഡെഫിസിറ്റ് എത്രയാണോ അത് മാത്രമാണ് നയൻറ്റി സെവൻ തൗസൻഡ് നയൻറ്റി സെവൻ തൗസൻഡ് ക്രോർ എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് മാത്രം കടം വാങ്ങണം അതിൻ്റെ ഇന്നത്തെ ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഫേവർ ചെയ്യുന്നത് നയൻറ്റി സെവൻ തൗസൻഡ് ക്രോർ എന്ന് പറയുന്ന എമൗണ്ട് കടം വാങ്ങുന്ന കാര്യത്തിലാണ് പക്ഷേ എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഇത്ര വലിയൊരു എമൗണ്ട് കടമായിട്ട് വാങ്ങുന്ന അതിൽ അത്ര വലിയൊരു ബാധ്യതയേക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംസ്ഥാന ഗവൺമെൻറ്റുകൾ തയ്യാറല്ല കാരണം എന്താണ് ഈ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തു സോ അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഡെഫിസിറ്റ് എത്രയാണ് അതെല്ലാം ആര് തന്നെ കോമ്പൻസേറ്റ് ചെയ്യണം സെൻട്രൽ ഗവൺമെന്റ് കോമ്പൻസേറ്റ് ചെയ്യണം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത്തരം ഓപ്ഷൻസ് കൊടുത്തിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഇതെല്ലാം തന്നെ കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ആർക്ക് സമ്മതിക്കാൻ പറ്റിയില്ല പല സംസ്ഥാനങ്ങൾക്കും സമ്മതിക്കാൻ പറ്റിയില്ല ഓക്കെ സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യം ദരിസ് ജി എസ് ടി കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് സോ ഈ ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നു പിന്നെ ഫാം സെറ്റബിൾസ് നമ്മൾ കണ്ടതാണ് രണ്ട് ഫാം സെക്ടർ ബിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റിൽ ഇപ്പോഴും പ്രൊട്ടസ്റ്റ് നടക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ മാക്സിമം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തങ്ങളിൽ പല രീതിയിലുള്ള വിശ്വാസക്കുറവ് കാരണം നടന്ന പല പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം ആ ഒരു വിശ്വാസക്കുറവ് കാരണം വന്നിരിക്കുന്ന വിള്ളലുകളെല്ലാം തന്നെ ഒന്ന് നികത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇത്തരം ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തങ്ങളിൽ വിശ്വാസക്കുറവിന്റെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ അതെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കാനാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ശ്രമിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഓക്കെ ആൻസ സ്റ്റാർട്ടിംഗ് വിത്ത് ദി എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ നീഡ് ടു ബി റാഷണലൈസ്ഡ്

അങ്ങനെ കിട്ടുന്ന രസ് അങ്ങനെ എക്സൈസ് ഡ്യൂട്ടീസ് വഴി കിട്ടുന്ന സെസ് എന്ന് പറയുന്നത് റാഷണലൈസ് ചെയ്യണം സോ അങ്ങനെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പാൻഡമിക്ക് കാരണം ഓൾറെഡി ഷ്രിങ്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്കോണമിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ പല ആളുകൾക്കും ഒരു ഇൻകമും കുറവാണ് പല ആളുകൾക്ക് ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അത്തരമൊരു സാഹചര്യത്തിൽ അത് വലിയൊരു സഹായമാകും എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് ഫൈനലി അബ്സ്ലൂട്ട് ട്രാൻസ്പെറൻസി ഈസ് നീഡഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് സെസ് റെസീപ്സ് സോ ദ പാർലമെന്റ് ആൻഡ് ദ പീപ്പിൾ ഡു നോട്ട് നീഡ് ടു വെയ്റ്റ് ഫോർ ഓഡിറ്റ് ഫൈൻഡിങ്സ് ടു ലേൺ ഓഫ് ദിസ് സെപ്റ്റർ ഫ്യൂച്ചർ സൊ സപ്റ്റർഫ്യൂജ് മീൻസ് ട്രിക്കറി എന്നാണ് അതായത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യം സോ അതായതിപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരം സെസ് റെസീപ്സ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും ട്രാൻസ്പെറൻ്റ് ആകും അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു രീതിയിലും കള്ളത്തരം ഉൾപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പാർലമെന്റിനാണെങ്കിലും ശരി പബ്ലിക്കിനാണെങ്കിലും ശരി ഇത്തരം ഓഡിറ്റ് ഫൈൻഡിങ്സ് എല്ലാം തന്നെ പുറത്തു വരുന്നവരും വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇത്രയുമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം ആൻഡ് ആദ്യത്തെ വന്നിട്ട് ഐ യു സി എൻ റെഡ് ലിസ്റ്റ് യൂസസ് എ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ടു വാല്യുവേറ്റ് ദി എക്സ്റ്റെൻഷൻ റിസ്ക് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്പീഷീസ് ആൻഡ് സബ് സ്പീഷീസ് ദ ലയൻ ടെയിൽഡ് മെക്കാവോ ഇസ് ഇൻ ദി വൾണറബിൾ കാറ്റഗറി ഓഫ് ദി ഐ യു സി എൻ റെഡ് ലിസ്റ്റ് ഓഫ് ത്രട്ടേൺ സ്പീഷീസ് എന്നത് വിച്ച് ഇസ് ട്രൂ ഇനത്തെ വൺ കാരണം ബിക്ക് അകത്തുള്ള തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൾണറബിൾ കാറ്റഗറിയിലല്ല എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് ഓക്കെ അടുത്ത വന്നിട്ട് ദ പ്രൊസീഡ്സ് ഓഫ് എ സെസ് ഹാവ് ടു ബി ഷെയർ വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ദെൻ സെസ് ഇസ് ടാക്സ് ഓൺ ടാക്സ് ആൻഡ് യൂഷ്വലി ലിവ് ഫോർ ദി സ്പെസിഫിക് പർപ്പസസ് ആൻഡ് വൺസ് ദി പേർപ്പസ് ഇസ് സോൾവ് ദെൻ ദ ആർ സോവ് ഇതിനകത്ത് വിച്ച് ഇസ് ട്രൂ ഇതിനകത്ത് ടൂ കാരണം ബി മാത്രമാണ് ട്രൂ കാരണം എയ്ക്കകത്ത് ഈ സെസ്സിൻ്റെ പ്രൊസീഡ്സ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളായിട്ട് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാതിരിക്കാം ഓക്കെ ദെൻ അടുത്ത വന്നിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പക്ഷേ എന്നാൽ ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്യണമെന്നാണ് സെസ്സെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് സെസ്സെന്ന് പറയുന്നത് നമുക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാതിരിക്കാം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്യണമെന്നാണ് ഓക്കെ Then Mona the Goods and Services Act, that is the Goods and Services Tax Act 2017 was enacted to levy compensation says for providing compensation to the states for the loss of revenue arising on an account of implementation of the goods and services tax effect from the date that is from which the provision of the Central Goods and Services Tax Act is brought into force for a period of 10 years. Then the GST is imposed at every step in the production process, and which is true. ബി മാത്രമാണ് ട്രൂ കാരണം എക്കകത്ത് ഫോർ എ പീരിയഡ് ഓഫ് ടെൻ ഇയേർസ് അല്ല ഫോർ എ പീരിയഡ് ഓഫ് ഫൈവ് ഇയേഴ്സാണ് ഓക്കെ അടുത്ത വന്നിട്ട് മീഡിയ വിസാസ് ഫോർ റെപ്രസെൻറ്റേറ്റീവ് സോ ദി ഫോറൻ മീഡിയ വിച്ച് ഇൻക്ലൂഡ്സ് പ്രെസ് മെമ്പേഴ്സ് റേഡിയോ ഫിലിം ആൻഡ് പ്രിന്റ് ഇൻഡസ്ട്രീസ് ദറ്റ് എ ടെമ്പ്രറലി ട്രാവലിംഗ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു വർക്ക് ദെൻ അക്കോഡിംഗ് ടു ദ ന്യൂ റൂൾ ഇമ്പ്രൂസ്ഡ് ബൈ ട്രംപ്സ് അഡ്മിനിസ്ട്രേഷൻ ഫോറിൻ മീഡിയ വിസ ഹോൾഡേഴ്സ് വിൽ ഇനിഷ്യലി ബി അഡ്മിറ്റഡ് ഫോർ എ പീരിയഡ് ഓഫ് നോട്ട് എക്സീഡിംഗ് ടു ഫോർട്ടി ഡേയ്സ് വിത് എൻ ആപ്പർച്ചുറ്റി ടു എക്സ്റ്റെൻഡ് ദിയാർ സ്റ്റേ ഫോർ എ മാക്സിമം ഓഫ് ടു ഫോർട്ടി ഡേസ് ബേസ്ഡ് ഓൺ ദി ലത്ത് ഓഫ് റിലവെൻറ്റ് ആക്ടിവിറ്റീസ് അതായത് വിച്ച് ഇസ് ട്രൂ അതായത് ത്രീ കാരണം എയും ബിയും ട്രൂ ആണ് അടുത്ത വന്നിട്ട് അണ്ടർ ദി പ്രസൻറ്റ് സിസ്റ്റം വിസാ ഹോൾഡേഴ്സ് എൻ ഐ Then F or M and J categories are allowed to remain in the US for as long as the conditions of admission are met. And under the new rule proposed, F and J students would be admitted for an initial period of four years only. That is the normal duration of an American undergraduate degree. And in the which is true, in the three, that is AM being true one. ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷൻ വഴി അറിയിക്കുക അതേപോലെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് വീക്ക്ലി ക്വിസ് ഉണ്ടാകുന്നതായിരിക്കും അതായത് സാധ അപ്ലോഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക സോ എല്ലാവരും മറക്കാതെ ആ വീഡിയോയും കാണേണ്ടതാണ് നമ്മൾ ഒരാഴ്ചത്തെ ന്യൂസുകളെല്ലാം ഞാൻ ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ന്യൂസുകളെല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വിസ് പോലെ ഞാൻ ചെയ്യുന്നുണ്ടാകും സോ എല്ലാവരും ആ വീഡിയോയും കാണാം ഓക്കെ സോ ഇത്രയേ ഉള്ളൂ സോ എല്ലാവർക്കും താങ്ക്